വെൽക്കം ബാക്ക് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വർക്കലയാണ്. നമ്മളെ സ്ഥിരം സ്പോട്ട് തന്നെയാണ്, ഇടയ്ക്കൊക്കെ വരാറുള്ള സ്പോട്ട് തന്നെയാണ്. നമ്മുടെ വർക്കല മാന്തറ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലാണ്. അപ്പോൾ വീട്ടിലിരുന്ന് കട്ട പോസ്റ്റ് ആയതുകൊണ്ട് വെറുതെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ തന്നെയാണ്, കണ്ടൻറ്റിൻ്റെ ക്ഷാമം എന്ന് പറഞ്ഞ ഒടുക്കത്തെ ക്ഷാമമാണ്. എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ വെറുതെ ആലോചിച്ചിട്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഫ്രണ്ട് വിളിച്ചിട്ട് വർക്കല പോയി ഒന്ന് കറങ്ങിയാലോ എന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ ആക്കണ്ട, പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നുമില്ല, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ എടുക്കാം എന്നുള്ളൊരു മൈൻഡിലാണ് വന്നത്. പ്രോപ്പർ നമ്മുടെ വർക്കല ബീച്ചല്ല, നമ്മുടെ വർക്കല ബീച്ചിനെ കാട്ടി കുറച്ചുകൂടെ ഇങ്ങനെ ഈ സൈഡിലോട്ടൊന്ന് മാറിയുള്ളൊരു സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ളവർക്കൊക്കെ അറിയാവുന്ന സ്പോട്ടായിരിക്കും. ഒടുക്കത്തെ വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാനായിട്ട്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, നമുക്ക് ഇത്രയും ടോപ്പിൽ ഇത്രയും അടുത്ത് നിന്ന് ബീച്ച് കാണാൻ പറ്റും. അത്യാവശ്യം ഡേഞ്ചറാണ്, വേറെ വേലിയും കാര്യങ്ങളൊന്നും വെച്ചിട്ടൊന്നും ഇല്ലാത്തോ. അപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ട് ട്രാവൽ ഉള്ളത് ചെയ്യണം എന്ന് ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിച്ചതാണ്. പിന്നെ എന്തോ ചെയ്തില്ല. നമുക്ക് ജസ്റ്റ് ഒരു ഷോർട്ട് റിവ്യൂ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ട്രാവൽ ലോഗായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം, ഇവിടം വരെ എന്തൊക്കെയാ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂസും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെറിയ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഇത്രയും അടുത്ത് ബീച്ച് കാണാൻ പറ്റും. നമ്മൾ കുറച്ച് നേരം മുമ്പ് തന്നെ അവിടെ ചെന്ന് നിന്നായിരുന്നു, അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുത്തില്ല. നമ്മുടെ ഫ്രണ്ട് അവിടെ ഉണ്ട്. നമ്മൾ റിവ്യൂ ചെയ്തൊരു V4 ആണ്, R15 V4. അപ്പോൾ ജസ്റ്റ് ഒന്ന് V4 എടുത്തിട്ട് ഇവിടെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നമ്മളിവിടുത്തെ വൈബൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ V4 എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങേ അറ്റം വരെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മളെ V4 ഇതാണ് കേട്ടോ. നമ്മൾ അന്ന് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടി. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കാം വണ്ടി എടുത്തിട്ട്. ഇപ്പോൾ നമ്മൾ ഈ പൊക്കിക്കൊണ്ടിരിക്കുന്നതാണ് ക്യാമറ സെറ്റല്ലേ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ പൊക്കിക്കൊണ്ടിരിക്കുന്നതാണ് മെയിൻ വഴി കേട്ടോ, പോകാനുള്ള വഴി. ഇപ്പുറത്തൊക്കെ നല്ല പച്ചപ്പും തെങ്ങും പുരടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ പബ്ലിക് പ്രോപ്പർട്ടിയാണ്. ഇവിടെയൊക്കെ നിന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ വീഡിയോസൊക്കെ ഇത്രയും ഇതായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ രക്ഷയില്ല. നമുക്ക് ബൈക്ക് കൊണ്ട് വെച്ചൊരു കടലിൽ ഇത്രയും ഹൈറ്റിൽ നിന്ന് കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫീലുണ്ട്. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് അങ്ങ് അറ്റത്തോടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം, എന്നിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഇതുവഴി വരാം കേട്ടോ. ഇത്തിരി ടാസ്റ്റാണ്. V4 റൈഡിംഗ് പൊസിഷൻ കുറച്ച് സെറ്റ് ആവാനുണ്ട്. നമ്മൾ NS കൊണ്ട് നടന്ന് കുറച്ച് സെറ്റ് ആവാനുണ്ട് റൈഡിംഗ് പൊസിഷൻ. അപ്പോൾ പതുക്കെ പോവാം, ജസ്റ്റ് ഒന്ന് വ്യൂസൊക്കെ ക്യാപ്ചർ ചെയ്ത് പോവാം. ഓക്കെ, എന്താണ് ഈ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും ഒടുക്കത്തെ വൈബ് എന്ന് പറഞ്ഞാൽ പൈൻ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പൈൻ മരങ്ങളൊക്കെ ഉണ്ട്, സേവ് ദ ഡേറ്റ് കൂടെ വെച്ച് നടക്കാറുണ്ട്. നല്ല രസമാണ് ഇങ്ങനെ കടലിൽ താഴെ കണ്ട് വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകാനായിട്ട്. ഒടുക്കത്തെ രസമാണ്. വെറുതെ വന്നതാണ്, ഞാൻ വീഡിയോ, ഞാൻ ക്യാമറ എന്തായാലും എടുത്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് കിട്ടുവാണെങ്കിൽ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ക്യാമറ എടുത്തിട്ടുണ്ടായിരുന്നു. പോവാറായി, തിരിച്ച് സത്യം പറഞ്ഞാൽ വന്നിട്ട് കുറേ നേരമായി, പോവാറായി. വീഡിയോ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ടെസ്റ്റ് ചെയ്തൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. കണ്ടപ്പോഴത്തേക്കും കണ്ടൻ്റ് ഒന്നുമില്ല, ഇടാൻ വേണ്ടി ഒരു കണ്ടൻറ്റും ഇല്ല. പിന്നെ ഇത്തിരി അത്യാവശ്യം ഡേഞ്ചറാണ് കേട്ടോ ഈ സൈഡ്. ഈ സൈഡൊക്കെ അത്യാവശ്യം നല്ല ഡേഞ്ചറാണ്. കാരണം കൈവരിയ അല്ലെങ്കിൽ വേലിയൊന്നും വെച്ചിട്ടില്ല, കയ്യിൽ നിന്ന് പോയാൽ പോയതാണ്. മാന്ത്ര അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ, വർക്കല മാന്ത്ര അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ ആരെങ്കിലും അറിയാത്തവർ വരണമെന്നൊക്കെ ഉണ്ടെങ്കിൽ വന്നാൽ മതി, നല്ല ഒടുക്കത്തെ സ്പോട്ടാണ്. വൈബെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൈബാണ്. ഭയങ്കര വ്യൂ ആണ്, എത്ര കണ്ടാലും മതി വരാത്ത അത്രയും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു മടുപ്പില്ല, സമയം പോകുന്ന അറിയത്തില്ല. അന്ന് V2 നമ്മൾ റിവ്യൂ ചെയ്തത് ഇവിടെയാണ് കേട്ടോ. കണ്ട് ഈ തെങ്ങിൻ്റെ താഴെ വെച്ചിട്ട് നമ്മൾ V2 റിവ്യൂ ചെയ്തത്. പിന്നെ ഈ കാണുന്ന ബീച്ച് ഉണ്ടല്ലോ, ഈ കാണുന്ന ബീച്ചിൽ കൂടെ അങ്ങ് നടന്നു പോവുകയാണെങ്കിൽ നമ്മളങ്ങ് കോഴിക്കോട് ആലപ്പുഴ ബീച്ചൊക്കെ എത്തും. എല്ലാം ഒരു കടൽ തന്നെയാണല്ലോ, എല്ലാം ഓൺ സൈഡ് തന്നെയാണ്. അത് ആലപ്പുഴ ബീച്ച് എത്തും, കോഴിക്കോട് ബീച്ച് എത്തും. സീനാണ്, ഒരു രക്ഷയില്ല കേട്ടോ. ഫുള്ള് ഇത്രയും നമുക്ക് എൻജോയ് ചെയ്ത് വണ്ടി ഓടിക്കാൻ പറ്റും കണ്ടോ. ഇത്രയും ഹൈറ്റിൽ വണ്ടി വെച്ചിട്ട് നമുക്ക് ഓടിച്ചുണ്ടല്ലെങ്കിൽ വണ്ടിയിലിരുന്ന് കടൽ കാണാൻ പറ്റും. വേറെ എവിടെയെങ്കിലും നമ്മൾ വർക്കലയ്ക്ക് മാത്രം ഫ്രണ്ട് പോകണം കേട്ടോ. ഇനി വേറെ ഉണ്ടാന്ന് അറിയാൻ വയ്യ, എൻ്റെ അറിവില്ല. ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. കുറച്ച് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. താറൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇതിലേക്കിടെ ഓടിക്കാറുണ്ട് കേട്ടോ. ചെറിയൊരു ഓഫ് റോഡൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ബീച്ച്, ഇഷ്ടംപോലെ റിസോർട്ട് ഉണ്ട് കേട്ടോ. കാരണം ഒരുപാട് വിദേശികൾ വരുന്നുണ്ട്, ഫോറിനേഴ്സൊക്കെ ഒരുപാട് വരുന്ന സ്ഥലമായതുകൊണ്ട്. വർക്കല പിന്നെ അറിയാമല്ലോ, ഫോറിനേഴ്സില്ലാതെ ഒരു കളിയില്ല. ഇങ്ങനെ നല്ല ഫേമസ് ആണ്, അത്യാവശ്യമല്ല, നല്ല വേൾഡ് ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ്. ഓക്കെ, അപ്പം നമുക്ക് അവിടം വരെയും കൂടെ ഒന്ന് പോയിട്ട് എൻ്റെ ആക്കാം കേട്ടോ. നമ്മൾ ഏകദേശം ഇനി എൻഡിലെത്തിയിട്ടുണ്ട്, വണ്ടി ഇനി അങ്ങോട്ട് പോകത്തില്ല എന്നാണ് തോന്നുന്നത്. നമുക്ക് ജസ്റ്റ് ഇതുവഴി ഇറങ്ങിയെന്ന് പോയി നോക്കാം. ഇനി ആദ്യം ഓടിച്ചപ്പോഴത്തേക്ക് ഇതിൻ്റെ റൈഡിംഗ് പൊസിഷൻ ഇത്തിരി സീനായിരുന്നു കേട്ടോ, എത്തത്തില്ലായിരുന്നു. ഓക്കെ, അങ്ങോട്ട് പോകുമോ എന്നൊരിക്കലും ചെറിയ പേടിയുണ്ട്. ഞങ്ങൾ ബീച്ചല്ല, ഏതൊക്കെ റിസോർട്ടൊക്കെയാണ് കേട്ടോ.
ആ വണ്ടി ഇതാ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് വീണ്ടും കുറച്ചുകൂടെയൊക്കെ ഞാൻ പറയുന്നത് ചിലപ്പോൾ ക്ലിയർ ആവില്ല, കാരണം ഞാൻ മൈക്കില്ലാതെയാണ് റെക്കോർഡ് ചെയ്യുന്നത് ഗോപ്രോയിൽ. മോണ്ടയ്ക്ക് തന്നെ വെള്ളം തിരക്കി വിടുന്നുണ്ട്. ഇത്രീ അറ്റത്ത് നിന്ന് കാണാൻ പറ്റും എൻ്റെ പിന്നേ പൊളി. ഇത്ര മൊത്തം റിസോർട്ടാണ്, റിസോർട്ടിൻ്റെ കളികളാണ് വർക്കല ഏരിയ മൊത്തവും. ഞാൻ വെള്ളത്തിൻ്റെ മണ്ടയിൽ നിൽക്കുന്നൊരു ഫീലാണ് കേട്ടോ. സീനല്ലേ, ഇനിയിപ്പോൾ അങ്ങോട്ടാണ് തിരിച്ചു പോകാനുള്ളത്. പ്രത്യേകിച്ച് ഒന്ന് കാണിക്കാനല്ലേ, എവിടെ നോക്കിയാലും കടലും വെള്ളവുമാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. അതിലേക്കടൊക്കെ പോകണമെങ്കിൽ വല്ല എക്സ്പ്രസ് ഹിമാലയനൊക്കെ വേണം. നമ്മുടെ വീപ്പോർ എന്തായാലും ഏറ്റവും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അങ്ങോട്ട് വഴിയില്ല, അങ്ങോട്ട് നമ്മളധികം പോയിട്ടില്ല. ഈ മാന്ത്ര വരെയാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ച് ഒരു വന്ന സ്പോട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാം. പക്ഷേ അവിടെ ഒരു നീല സ്വിമ്മിംഗ് പൂൾ കാണുന്നുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. റിസോർട്ടോ ഹോട്ടലോ പോലത്തെ എന്തോ സെറ്റപ്പാണ്. നല്ലൊരു സ്വിമ്മിംഗ് പൂൾ, നല്ല നീല വെള്ളം ചാടാൻ തോന്നുന്നുണ്ട്. ഇവിടെ വാതിലൊക്കെ തുറന്നിട്ടുണ്ട്, വേണമെങ്കിൽ ചാടാം. പക്ഷേ അടിയിട്ടും അതിക്രമിച്ച് കടന്നു എന്ന് പറഞ്ഞ് പോലീസൊക്കെ പിടിച്ചു കഴിഞ്ഞ സീനായിരിക്കും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ട് ഇങ്ങനെ ഒന്ന് കയറി നോക്കാം, നല്ല രസമാണ് കേട്ടോ. ഒന്ന് കറങ്ങി നോക്കാം ഇങ്ങോട്ട്. ഇത് തന്നെയാണ് വ്യൂ, ഇത്രയും ഇതായിട്ട് കാണാൻ പറ്റുന്നത് വണ്ടി വെച്ചിട്ട്. അത് തന്നെയാണ് പ്രത്യേകത കേട്ടോ. ഇവിടെയൊക്കെ കൊണ്ടുവച്ച് കാറൊക്കെ വെച്ചിട്ട് നമുക്ക് ഡി എസ് എൽ ആർ കൊണ്ട് വന്നാൽ ഞെരിക്കാം. ഡി എസ് എൽ ആർ കൊണ്ട് വരുവാണെങ്കിൽ നല്ല പൊളിയായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. അമ്മാതിരി സ്പോട്ടാണ്. കാറൊക്കെ കൊണ്ടുവച്ചിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യാറുണ്ട് ഇവിടെ. കാറൊക്കെ കൊണ്ടുവച്ചിട്ട് നൈസായിട്ട് ഫോട്ടോ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ക്യാമറ കൊണ്ടൊക്കെ വരുവാണെങ്കിൽ സീനായിരിക്കും. പിന്നെ ഈ സൈഡിൽ നിന്ന് എങ്ങോട്ട് വന്നാലും ഇങ്ങനെ ഒരു ഫോട്ടോ സ്പോട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം. ഇവിടെ നല്ല സീ ഫുഡൊക്കെ കിട്ടും കേട്ടോ. ഒരുപാട് എല്ലാ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ, റെസ്റ്റോറൻറ്റിൻ്റെ ആയാലും റിസോർട്ടിൻ്റെ ആയാലും ഫ്രണ്ടിൽ ഈ സീ ഫുഡിൻ്റെയൊക്കെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം സീ ഫുഡ് കിട്ടും, ഒരുപാട് കളക്ഷൻ ഉണ്ടോയെന്നൊന്നും അറിയാൻ വയ്യ. ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോൾ കിട്ടുന്നൊരു വൈബുണ്ടല്ലോ. എന്നൊക്കെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. വണ്ടി ഞാൻ മനഃപൂർവ്വം എടുക്കാത്തതല്ല, വണ്ടിക്ക് കുറച്ച് അന്ന് ഇവിടെ വെച്ചാണ് നമ്മളെ വീപ്പിൻ്റെ റിവ്യൂ എടുത്തേട്ടാ. അപ്പോൾ വണ്ടി മനഃപൂർവ്വം എടുക്കാത്തതല്ല, വണ്ടിക്ക് കുറച്ച് പണിയുണ്ട്. എഞ്ചിൻ പണിയൊന്നും അല്ല കേട്ടോ, കുറച്ച് ബ്രേക്കിൻ്റെ ഫ്ലൂയിഡൊക്കെ മാറാറായി. ബ്രേക്ക് ഫ്ലൂയിഡ് മാറണം, ബ്രേക്ക് പാഡ് മാറണം, അങ്ങനെ കുറച്ച് ഞണ്ടും ഞുണ്ടും പണികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വണ്ടി എടുത്തില്ല. പിന്നെ നമ്മുടെ ഈ ഫ്രണ്ടാണ് വിളിച്ചത് ഇപ്പോൾ പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പുള്ളിയുടെ വണ്ടിയിലേക്ക് വന്നതാണ്. ഇവിടെയൊക്കെ നല്ല ഒടുക്കത്തെ തണുപ്പാണ് കേട്ടോ. ഇവിടെ വെയിലുണ്ടെങ്കിലും ചൂടില്ല, നമ്മൾ വിയർക്കുന്നേന്നുമില്ല. ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടെങ്കിലും വിയർപ്പിൻ്റെ സീനൊന്നുമില്ല. സീനെന്ന് പറഞ്ഞാൽ വ്യൂ എന്ന് പറഞ്ഞുണ്ടല്ലോ. പിന്നെ കുറച്ച് ഈ സൈഡിലെ കുറച്ച് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട്, അങ്ങോട്ടൊക്കെ വണ്ടി കയറ്റിയാൽ ചിലപ്പോൾ കുറച്ച് വിഷയം ഉണ്ടാവും. നമുക്ക് ഇത് കറക്റ്റ് എൻജോയ് ചെയ്യാനാണല്ലോ നമ്മൾ വന്നത്. അപ്പോൾ വർക്കലേക്ക് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കാപ്പിൽ ബീച്ച് വിസിറ്റ് ചെയ്യുക കേട്ടോ. കാപ്പിൽ ബീച്ച് സീനാണ്. പിന്നെ ഇതുപോലെ ഇത് നമ്മുടെ മാന്ത്രയാണ്, ടെമ്പിളാണ്. മാന്ത്ര ടെമ്പിളിൻ്റെ ബാക്ക് സൈഡാണ് ഈ ഒരു സൈഡ് വരുന്നത്. പിന്നെ നമുക്ക് പോകാനുള്ള, നമ്മൾ നേരത്തെ വന്ന ഈ വഴിയാണ്, ഇനി നമുക്ക് ഈ സൈഡിൽ കിടപ്പോൾ. നല്ല രസമാണ് കേട്ടോ. എന്താ എനിക്ക് താഴെ ബീച്ച് നല്ല പൊളിയായിട്ട് കാണാൻ പറ്റും. സീനല്ലേ, രക്ഷയില്ലെന്ന് പറഞ്ഞാൽ രക്ഷയില്ല. എനിക്ക് ഇതിലേക്കിടെ ഇങ്ങനെ നമ്മുടെ V4 ഇത്രയും ഫെയർഡായിട്ടുള്ള വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോൾ ആ ജോൺ അബ്രഹാം ധൂമിൽ വണ്ടിയെടുത്ത് പൊക്കി കടലിൻ്റെ അടുത്ത് ചാടുമല്ല, അതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. രക്ഷയാണ്, സീനാണ്, വൻ സീനാണ്. പൊളിയല്ലേ, നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ ഉറപ്പായിട്ടും. രക്ഷയില്ലാത്ത വൈബാണ്. വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. കണ്ടൻ്റ് ഇല്ല, ഒരു കണ്ടൻറ്റും ഇല്ലേ. കണ്ടൻ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു കണ്ടൻറ്റും ഇല്ല. ഓക്കെ, നമുക്കിനി ഇതിലേക്കൂടെ കയറാം കേട്ടോ. അയ്യോ, ഇതിലേക്കൂടെ കയറാം. ആ കുത്തി അപ്പുറത്തേക്ക് ഇട്ടേക്കണ്. ആ അപ്പുറത്തൂടെ കയറാൻ പറ്റുമെന്ന് നോക്കാം, ഇതുവഴി കയറാൻ പറ്റുമെന്ന് നോക്കാം. കുറച്ച് സീനാണ് കേട്ടോ. എന്നുവെച്ചാൽ നിങ്ങൾ വീഡിയോ കാണുമ്പോഴത്തേക്കും കടല് ഭയങ്കര തൊട്ട് താഴെയാണെന്ന് തോന്നും, പക്ഷേ തൊട്ട് താഴെയൊന്നും അല്ല കേട്ടോ. അത് അത്യാവശ്യം നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാളി അവിടെ ഇരുന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സ്പോട്ടിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ കാണിക്കാനൊന്നുമില്ല, നേരത്തെ കാണിച്ച സ്പോട്ട് തന്നെയാണ്. കാണിക്കാനാണെങ്കിൽ ഒരുപാട് സ്പോട്ട് ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒരു ട്രാവൽ വ്ളോഗായിട്ട് ചെയ്യാം, ഒരു കണ്ടിന്യൂസ് ഒരു സീരീസ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. വർക്കല തന്നെ, നമ്മൾ ഈ വർക്കല ബീച്ച് എന്ന് പറയുന്നുണ്ടെങ്കിലും വർക്കല തന്നെ കാണിക്കാനായിട്ട് ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. കാപ്പിൽ ബീച്ചൊന്നും ഞാൻ ഇതുവരെ നമ്മുടെ വ്ളോഗിൽ കയറ്റിയിട്ടൊന്നുമില്ല.
ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷേ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. കാപ്പൽ ബീച്ച് അപ്പുറത്താണ്. എനിക്ക് മൈൻഡിൽ ഐഡിയ ഉണ്ട്, കുറച്ച് നമ്മുടെ ഈ ഒരു ഏരിയയിലുള്ള തന്നെ അത്യാവശ്യം ഇതേപോലെ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള സ്പോട്ടിൽ പോയിട്ട് ഒരു ട്രാവൽ ലോഗ് കണക്ക് ചെയ്യാമെന്ന്. ഞാൻ ചാനലിൽ തുടങ്ങിയത് തന്നെ ട്രാവൽ ലോഗ് ചെയ്യാനാണ്, പക്ഷേ എനിക്ക് ട്രാവൽ ലോഗ് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ റവന്യൂ കിട്ടിയ വീഡിയോ പറഞ്ഞതുപോലെ ട്രാവൽ ഞാൻ എൻ്റെ ചാനലിൻ്റെ പേരുമായിട്ട് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആയിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു ഐഡിയ ആണ് ഒരു ട്രാവൽ സീരീസ് ആയിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ള ആദ്യം വീടിൻ്റെ പഞ്ചായത്തെങ്കിലും കണ്ടിട്ട് നമുക്ക് വലിയ വലിയ വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ ഇതേപോലുള്ള നമ്മൾ വർക്കല ഉള്ള സ്പോട്ട്, പിന്നെ പൊന്മുടി അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് സ്പോട്ടുകളുണ്ടല്ലോ, അങ്ങനെയുള്ള സ്പോട്ടിൽ ചെറിയൊരു ട്രാവൽ സീരീസ് ആയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ചെയ്താൽ കൊള്ളാമെന്നൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ചെയ്യണമെങ്കിൽ ചെയ്യണോ, എന്തായാലും ചെയ്യും, ചെയ്യാനുള്ള മനസ്സിൽ പ്ലാനുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, ചെയ്യണമെന്ന്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ, നിങ്ങൾക്ക് എന്ത് തോന്നിയെന്നുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞപോലെ ഞാൻ മൈക്ക് ഇല്ലാതെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, ഗോപ്രോയുടെ തന്നെ ഇൻബിൽറ്റ് മൈക്കിനാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് സീനുണ്ടാവും. വോയിസിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ റെഡിയാക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവർ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോകും. ഇവിടെ ഇനിയിപ്പോൾ കാണിക്കാൻ വേറെ ഒന്നുമില്ല. അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ട്, നമ്മുടെ ഈ ഒരു സ്പോട്ട് എങ്ങനെ ഉണ്ടെന്ന് മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു 15 കിലോമീറ്ററേ ഉള്ളൂ, ഒരു 10-20 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഈ ഒരു സ്പോട്ടിലോട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സ്പോട്ട് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക, വോയിസ് ക്ലിയർ ആണെന്നൊന്നും അറിയാൻ വയ്യ. അപ്പോൾ എന്തായാലും നമ്മുടെ ട്രാവൽ സീരീസ് തുടങ്ങുന്നതായിരിക്കും, ചെറിയ ചെറിയ ട്രാവൽ വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കിടുക്കാഴ്ച വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ.